ഒരുപാട് കൊട്ടിഘോഷിക്കപ്പെട്ട വിവാഹമായിരുന്നു കാവ്യ മാധവൻ്റെയും നിശാൽ ചന്ദ്രയുടെയും. ഇരുവരുടെയും വിവാഹ ജീവിതം വളരെ പെട്ടെന്ന് അവസാനിച്ചു. ഇരുവരുടെയും വിവാഹ ജീവിതം അവസാനിക്കാൻ കാരണം കാവ്യ മാധവനും ദിലീപും തമ്മിലുള്ള ബന്ധമാണ്. കാവ്യ മാധവനും ദിലീപും തമ്മിലുള്ള ബന്ധം കാവ്യ മാധവൻ്റെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു. കാവ്യ മാധവനേക്കാൾ ഒരുപാട് വയസ്സ് കൂടുതലുള്ള ദിലീപിനെ വിവാഹം കഴിക്കുന്നത് അമ്മ ശ്യാമളയും പിതാവ് മാധവനും എതിർത്തു. അവർ നിശാൽ ചന്ദ്രയും കാവ്യയും തമ്മിലുള്ള വിവാഹം നടത്തി. നിശാൽ ചന്ദ്രയ്ക്ക് അതിനുശേഷം നേരിടേണ്ടി വന്നത് അപമാദങ്ങളുടെ നിര തന്നെയായിരുന്നു, അപമാനത്തിൻ്റെ നിര തന്നെയായിരുന്നു. കാവ്യ മാധവൻ നിശാൽ ചന്ദ്രയ്ക്കൊപ്പം വിവാഹിതയായി പോയെങ്കിലും ദിലീപുമായുള്ള ബന്ധം തുടർന്നു. ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള ചാറ്റിംഗ് നിശാൽ ചന്ദ്രയ്ക്ക് വേദനയായി മാറി. ഒരു ഘട്ടത്തിൽ നിശാൽ ചന്ദ്ര ദിലീപിനോട് പറഞ്ഞു, കാവ്യ മാധവനുമായുള്ള ബന്ധം ഉപേക്ഷിക്കണം, എനിക്ക് എൻ്റെ ഭാര്യയെ തിരിച്ചു തരണം. അപ്പോൾ ദിലീപ് നിശാൽ ചന്ദ്രയോട് പറഞ്ഞത്, താൻ പണയം വച്ചിരിക്കുന്ന ഒരു വസ്തുവാണ്, നിനക്ക് പണയം തന്നിരിക്കുന്ന ഒരു വസ്തുവാണ് കാവ്യ മാധവൻ എന്നാണ്. ഞാൻ ഒരു കൈഞ്ഞൊടിച്ചാൽ കാവ്യ മാധവൻ എൻ്റെ അടുത്ത് വരും എന്നാണ്. ഇതോടുകൂടിയാണ് നിശാൽ ചന്ദ്രയും കാവ്യ മാധവനും തമ്മിലുള്ള ബന്ധം തകർന്ന് തരിപ്പണമായത്. നിശാൽ ചന്ദ്രയെ ദിലീപ് പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തി. താനും കാവ്യയുമായുള്ള ബന്ധം ആരോടെങ്കിലും ചർച്ച ചെയ്താൽ കൊല്ലുമെന്ന് വരെ ദിലീപ് പറഞ്ഞു. ഒടുവിൽ ഇരുവരും വിവാഹ മോചിതരായി. ഗാർഹിക പീഡനം ആരോപിച്ചാണ് കാവ്യ മാധവൻ കോടതിയെ സമീപിച്ചത്. നിശാൽ ചന്ദ്ര കോടതിയിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി പോയി. അന്ന് നിശാൽ ചന്ദ്രയ്ക്ക് ഹാജരായത് രാമൻപിള്ള വക്കീലായിരുന്നു. ഇപ്പോൾ ദിലീപിന് വേണ്ടി ഹാജരാകുന്ന രാമൻപിള്ള. രാമൻപിള്ള വക്കീൽ അന്ന് നിശാൽ ചന്ദ്രയ്ക്ക് വേണ്ടി ഹാജരായതും വിവാഹമോചനം വാങ്ങിക്കൊടുത്തതും ഒക്കെ ചരിത്രം. എന്തായാലും ഇപ്പോൾ കാവ്യ മാധവനോട് നിശാൽ ചന്ദ്ര വളരെ എന്താ പറയുക, മധുരമായ ഒരു പ്രതികാരം ചെയ്തിരിക്കുന്നു. മധുര പ്രതികാരം എന്ന് തന്നെ പറയാം. നിശാൽ ചന്ദ്ര തൻ്റെ കുടുംബത്തിൻ്റെ ഫോട്ടോ പുറത്തുവിട്ടിരിക്കുന്നു. ആ ഫോട്ടോയ്ക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. നിശാൽ ചന്ദ്രയും ഭാര്യയും സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുമ്പോൾ കാവ്യ മാധവനും ദിലീപും കോടതി കയറി ഇറങ്ങുന്നു. ഇതാണ് സത്യം, ഇതാണ് വിധിയുടെ വൈപരീത്യം. നിശാൽ ചന്ദ്ര സന്തോഷപൂർവ്വമായ കുടുംബജീവിതമാണ് നയിക്കുന്നത്. സന്തോഷപൂർവ്വം രണ്ടാം ഭാര്യയുമൊത്ത് നിശാൽ ചന്ദ്ര ജീവിക്കുന്നു. അവരുടെ ജീവിതം ഇപ്പോൾ ഒരു സംഗീതം പോലെ ഒഴുകുന്നു. ദിലീപിൻ്റെയും കാവ്യയുടെയും ജീവിതം സംഘർഷാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി നടന്ന അന്വേഷണത്തിൽ ദിലീപിനെതിരെ കൂടുതൽ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച്. അങ്ങനെ ദിലീപിൻ്റെ എട്ടാം പ്രതിയായ ദിലീപിന് വല്ലാത്ത തിരിച്ചടിയാണ് വന്നിരിക്കുന്നത്. ദിലീപും കാവ്യ മാധവനും കോടതി കയറി ഇറങ്ങുകയാണ്. കാവ്യ മാധവൻ്റെ അമ്മ ശ്യാമളയും അച്ഛൻ മാധവനും ഒക്കെ കോടതി കയറി ഇറങ്ങുന്നു. ദിലീപും കാവ്യ മാധവനും കുടുംബത്തോടെ കോടതി കയറി ഇറങ്ങുമ്പോൾ ദിലീപിൻ്റെ അളിയൻ സുരാജ് അടക്കമുള്ളവർ കോടതി കയറി ഇറങ്ങും എന്നുള്ളത് ഉറപ്പാണ്. ഇങ്ങനെ കുടുംബത്തോടെ കോടതി കയറി ഇറങ്ങുമ്പോൾ നിശാൽ ചന്ദ്ര ചിരിക്കുകയാണ്, പൊട്ടിച്ചിരിക്കുന്നു.